കിടന്നുകൊടുത്തിട്ടാണോ സിനിമയിലേക്ക് അവസരം ലഭിച്ചത് എന്ന ഒരു നടിയോടുള്ള അവതാരകയുടെ ചോദ്യം അടുത്തിടെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴത് അതിന് സമാനമായ ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ ബിഗ് ബോസ് താരവും ഗായികയുമായ മനീഷയോടുള്ള ഒരു അവതാരകന്റെ ചോദ്യവും അതിന് മനീഷ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി ആർക്കെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകൻ മനീഷയോട് ചോദിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നടിമാരുടെ വാതിലിൽ ചിലർ മുട്ടാറുണ്ട് എന്ന പരാമർശത്തെ കുറിച്ചായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ മനീഷയോട് ചോദിച്ചത്. പല സ്റ്റേജ് പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തു നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. മുട്ടുന്ന കാലഘട്ടമായതുകൊണ്ട് കണക്ട് ചെയ്ത് ചോദിക്കുവാണ്, ആരെങ്കിലും മുട്ടിയപ്പോൾ ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകൻ മനീഷയോട് ചോദിച്ചത്. എന്ത് ഊള ചോദ്യമാണ് ചോദിച്ചത് എന്നായിരുന്നു ചോദ്യം കേട്ടയുടെ മനീഷയുടെ മറുപടി. അവസരത്തിന് വേണ്ടി തുറന്നിരുന്നുവെങ്കിൽ താനിപ്പോൾ തന്റെ 100-ാമത്തെ സിനിമ ഇവിടെ ആഘോഷിച്ചേനെ എന്നും അങ്ങനെയാണെങ്കിലും അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവതാരകന് തക്കതായ മറുപടിയും മനീഷ നൽകുന്നുണ്ട്. അഭിമുഖം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൂടുതലാണെന്നും അത് തനിക്ക് പലവട്ടം മനസ്സിലായിട്ടുണ്ട്. അത് വൈറലാകാനാണോ എന്നറിയില്ല, പക്ഷെ തന്നെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അജിൻ എന്ന അവതാരകനെ മനീഷ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യത്തിന്റെ പോലും ആവശ്യമില്ലെന്നാണ് മനീഷ പറയുന്നത്. നിന്റെ അമ്മയോടോ പെങ്ങളോടോ നീ ഇത്തരത്തിൽ സംസാരിക്കുമോ എന്നും മനീഷ അവതാരകനോട് ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മയും പെങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നും അവരെ ഇപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിടേണ്ട ആവശ്യം എന്താണെന്നും അവതാരകൻ തിരിച്ചു മനീഷയോടും ചോദിക്കുന്നു. താൻ ചോദിച്ചത് മനീഷ എന്ന നടിയെ കുറിച്ചാണ്, അമ്മയെ കുറിച്ചല്ലെന്നും അവതാരകൻ സൂചിപ്പിച്ചു. എന്നാൽ അവതാരകന്റെ അനാവശ്യ ചോദ്യത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞ് മനീഷ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി അപ്പോൾ തന്നെ കൊടുക്കണം, അവന്റെ കാരണം തീർത്ത് ഒരടി കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. മനീഷ ചെയ്തതാണ് ശരി, മുൻപും കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയതെന്ന ചോദ്യങ്ങൾ വന്നത് വലിയ വിവാദമായിരുന്നു. അതറിഞ്ഞിട്ടും ഇവനൊന്നും വിവരം വന്നിട്ടില്ല. ചില സമയത്ത് ഇവന്റെ ഊള ചോദ്യം കേൾക്കുമ്പോൾ എടുത്തിട്ട് ഇടിക്കാൻ തോന്നും. റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചോദിക്കും. കൂട്ടിക്കൊടുത്ത കഥയും കിടന്ന കഥയും അറിയാൻ ഭയങ്കര താല്പര്യമുള്ള അവതാരകനാണ്. സ്വന്തം തള്ളയെ തുമ്മിച്ചപ്പോൾ കുറച്ച് ആശ്വാസമായെന്ന് തോന്നുന്നു. ചേച്ചി എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. സിനിമാ ലൊക്കേഷനുകളിൽ നടിമാരുടെ മുറികളുടെ വാതിൽ തട്ടി വിളിക്കുന്നതിനെ കുറിച്ചടക്കം ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നു. അത്തരത്തിലുള്ള ചോദ്യമാണ് ഇപ്പോൾ മനീഷയെ നേരിട്ടത്. ഗായിക എന്ന നിലയിലാണ് മനീഷ ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രമുഖർക്കൊപ്പം പാടിയിട്ടുള്ള താരം ടെലിവിഷൻ പരമ്പരകളിലും സജീവമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥി കൂടിയായിരുന്നു മനീഷ. ഗായിക അഭിനേത്രി എന്നതിലുപരി മനീഷ ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുതലും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വന്നതോടെയാണ്. വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായി മാറാൻ മനീഷയ്ക്ക് സാധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.